ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കൊറോണ വൈറസിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കൊറോണ വൈറസ് രണ്ടാം വരവ് വന്നോ എന്ന ചോദ്യത്തിന് ഞാൻ നൽകുന്ന ഉത്തരം വന്നു എന്നാണ്. കൊറോണ വൈറസ് ആദ്യഘട്ടം വന്നു, വൻതോതിൽ തന്നെ അന്ന് മരണനിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്നാണ് ആ വൈറസ് പൊട്ടി പുറപ്പെട്ടത്. എന്നാൽ ഒരു ചെറിയ ചെറിയ തോതുകളിലേക്ക് നമുക്ക് ഈ കൊറോണ വൈറസിൻ്റെ മരണനിരക്കുകൾ കുറയ്ക്കാൻ സാധിച്ചു. എന്നാൽ പിന്നെയും നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ മാസ്ക് ഇടാണ്ട് സാമൂഹ്യ അകലം പാലിക്കാണ്ട് പോകുന്നത് കാരണം നമുക്ക് വീണ്ടും കൊറോണ വൈറസ് രണ്ടാം വരവ് വന്നിരിക്കുകയാണ്. അത് നമുക്ക് വലിയൊരു മാറ്റം തന്നെ വിതച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മരണനിരക്കുകൾക്ക് വളരെ ഉയരുകയാണ്. അതിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ അശ്രദ്ധ മൂലമാണ്. അന്നൊക്കെ വന്നപ്പോൾ ഈ സിറ്റി പ്രദേശങ്ങളിൽ മാത്രമേ കൊറോണയ്ക്ക് അധീനതയിലായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ പോലും കൊറോണയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കൊറോണ വൈറസിനെതിരെ നമ്മൾ അറിയേണ്ടത് എന്തെല്ലാം? എന്താണ് കൊറോണ വൈറസ്? മനുഷ്യരും പക്ഷികളും ഉൾപ്പെടെയുള്ള സസ്തനങ്ങളിൽ രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസ്. ഇവ സാധാരണ ജലദോഷ പനി മുതൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, COVID-19 എന്നിവ വരെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു വലിയ കൂട്ടം വൈറസുകളാണ്. മനുഷ്യനുൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വാസനാളിയെ ബാധിക്കുന്ന ജലദോഷം, ന്യൂമോണിയ, സിവിൽ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഇവയുമായി ബന്ധപ്പെട്ട ഈ വൈറസ് ഉദരത്തെയും ബാധിക്കും. ബ്രോങ്കറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്ന് 1937 ആദ്യമായി കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. സാധാരണ ജലദോഷത്തിന് 15 മുതൽ 30% വരെ കാരണം ഈ വൈറസുകളാണ്. കഴിഞ്ഞ 70 വർഷങ്ങളായി കൊറോണ വൈറസ് എലി, പട്ടി, പൂച്ച, ടർക്കി, കുതിര, പന്നി, കന്നുകാലികൾ ഇവയെ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. മൃഗങ്ങൾക്കിടയിൽ പൊതുവെ ഇത് കണ്ടുവരുന്നുണ്ട്. സൂണോട്ടിക് എന്നാണ് ഇവയെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നവയാണ് എന്നർത്ഥം. ഇവ ശ്വാസനാളിയാണ് ബാധിക്കുക. ജലദോഷം, ന്യൂമോണിയയും ഒക്കെയാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ സാർക്ക് ന്യൂമോണിയ, വൃക്കസ്തംഭനം എന്നിവയും ഉണ്ടാകും. മരണവും സംഭവിക്കാം. ചൈനയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ജനിതക മാറ്റം വന്ന പുതിയ തരം കൊറോണ വൈറസ് ആണ്. സാധാരണ ജലദോഷ പനിയെപ്പോലെ ശ്വാസകോശ നാളിയാണ് ഈ രോഗം ബാധിക്കുന്നത്. മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ഇവ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും. രോഗപ്രതിരോധ വ്യവസ്ഥ ദുർബലമായാൽ, അതായത് പ്രായമായവരിലും ചെറിയ കുട്ടികളും വൈറസ് പിടിമുറുക്കും. ഇതുവഴി ഇവരിൽ ന്യൂമോണിയ, ബ്രോങ്കറ്റിസ് പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ പിടിപെടും. കേരളത്തിൽ 15 ജില്ലയിൽ 5 പേർക്ക് കൊറോണ വൈറസ് ബാധിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു. കൊറോണ വൈറസിന് കൃത്യമായ ചികിത്സയില്ല. പ്രതിരോധ വാക്സിൻ ഇപ്പോൾ ലഭ്യമാണ്. പകർച്ചപ്പനിക്ക് നൽകുന്നത് പോലെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയിൽ പനിയും വേദനയ്ക്കുമുള്ള മരുന്നുകൾ നൽകുന്നുണ്ട്. രോഗിക്ക് വിശ്രമം അത്യാവശ്യമാണ്. ശരീരത്തിൽ ജലാംശം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കണം. കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണും. ഈ 14 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. വൈറസ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ 2-4 ദിവസം വരെ പനിയും ജലദോഷവും ഉണ്ടാകും. മാത്രമല്ല തുമ്മൽ, ചുമ, മൂക്കൊലിപ്പ്, ക്ഷീണം, തൊണ്ടവേദന, ഛർദി എന്നിവയും ഉണ്ടാകും. മാസ്ക് ധരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക, വെള്ളം ഉപയോഗിച്ച് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, കഴിവതും പൊതുസ്ഥലങ്ങളിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പനിയോ ജലദോഷമോ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. അവർ കൊറോണയാണെന്ന് പറയും എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ ഓരോരുത്തരും അത് കാരണം നമ്മുടെ ജീവൻ തന്നെ ആയിരിക്കും ആപത്ത്. ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയതിനു ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ ഡോക്ടർമാർക്ക് പോലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാകും. നിങ്ങൾക്കൊരു പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരും. 2017 നമ്മൾ പിടിച്ചു കിട്ടിയ ഒരു രോഗമാണല്ലോ പോളിയോ, അതുപോലെയാകണം നമുക്ക് കൊറോണയും. അങ്ങനെയാക്കാൻ നമ്മുടെ സ്ഥാനം അതിൽ വലിയൊരു പങ്കുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിക്ക് മാസ്ക് ധരിച്ച്, സാനിറ്റൈസർ ഉപയോഗിച്ച്, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച്, സാമൂഹിക പരിപാടികളിൽ കൂടുതലും പങ്കെടുക്കാതെയൊക്കെ ഇരുന്നാൽ നമുക്ക് തന്നെ ഈ കൊറോണയെ വൻതോതുകൾ ഇതിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, വിയർ യുവർ മാസ്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.